ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു പില്ലോക്ക് അവർ തയ്ച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഏതളവിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരളവിൽ നമ്മൾ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഓരോരുത്തരുടെ പില്ലോയ്ക്ക് അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രില്ല് വയ്ക്കാനുള്ള തുണിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കളറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ആ ഒരു തുണിയുടെ കളറിൽ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതേ ഒരു വലുപ്പത്തിൽ മൂന്നിഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലത്തെ ഒരു തുണി വേണം അപ്പം അതിൻ്റെ ലെങ്ത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടിവരും നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത് ഈ ഓരോ പീസും നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വീതി എല്ലാതും ഒരേ അളവിൽ തന്നെ വേണം കേട്ടോ മൂന്നിഞ്ചിൽ തന്നെ വീതി വേണം അങ്ങനെ നോക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ കുറവിലാണ് നമ്മൾ നമ്മളിപ്പോൾ എപ്പോഴും ടൈപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണ നേരത്ത് കൂടിയിട്ടും ഒക്കെ നിൽക്കും അപ്പോൾ അങ്ങനെ ആവരുത് ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് പീസ് ഉണ്ടല്ലോ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം എത്രയാണെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ പതിനഞ്ച് ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്തും വണ്ണൊക്കെ ഒക്കെ അത്രയാണ് നമ്മുടെ പില്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് എത്രയാണ് ഇനി നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ഒരു പീസിൻ്റെ ഒരു ഭാഗം ആറ് ഇഞ്ചോളം നമുക്ക് മാർക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൽ ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കണം എടുക്കണം അപ്പോൾ ഒരു ഏഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിതുപോലെ ഒരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഇടാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത രണ്ട് പീസിൻ്റെ അരികുവശം നമ്മൾ ഇതുപോലെ രണ്ട് മടക്ക് കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ മറ്റ് മറുഭാഗം കൂടെ ഇതുപോലെ ചെയ്യുക രണ്ട് മടക്ക് മടക്ക് നേരമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതുപോലെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഉള്ളിലേക്കാണ് മടക്കേണ്ടത് കേട്ടോ ചീത്ത വശത്തേക്കാണ് മടക്കി വെക്കേണ്ടത് അതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഫ്രില്ലിൽ കൊടുക്കാനുള്ള ഭാഗം നോക്കുക എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ കുറേ പീസുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നടുമടക്കുക നടുമടക്കിയിട്ട് ചീത്തവശമുള്ളിലേക്കായിട്ട് വേണം മടക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗത്ത് ഏത് നിന്നാണോ നമ്മൾ തുടങ്ങുന്നത് അവിടെ നമ്മൾ നമ്മളിതുപോലൊന്ന് മടക്ക് കൊടുക്കുക നേരമൊന്ന് വെച്ച് കൊടുക്കുക നമ്മൾ ഫ്രില് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് നല്ല വശത്തേക്ക് ചേർത്ത് വയ്ക്കണം പുറത്തേക്കായിട്ടല്ല വെക്കേണ്ടത് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരേ മടക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സെയിം കളർ നൂല് തന്നെ എടുക്കുക ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ഏത് വശത്തു നിന്നാണോ തുടങ്ങുന്നത് ഫ്രില്ല ഇടാനായിട്ട് അതേപോലെ ആ വശം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഓരോ മടക്കുകളായിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്കായിട്ട് നല്ല വശത്തേക്കായിട്ട് വേണം ഫ്രില്ല നിൽക്കാനായിട്ട് പുറത്തേക്കായിട്ട് നിൽക്കരുത് ഇതുപോലെ ഓരോ മടക്ക് കൊടുത്തിട്ട് നമ്മൾ ഓരോ ഫ്രില്ല ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എളുപ്പമാണ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും ഇത് ആ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനായാലും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനായാലും ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ ഓരോ ഫ്രില്ലും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തുണി നമുക്കതിൽ തികയാതെ വരികയാണെങ്കിൽ ഓരോ അറ്റത്തുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒരറ്റെത്തുന്ന സമയത്ത് നമ്മൾ ഈയൊരു ഫ്രില്ലുണ്ടല്ലോ ചെരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട് സ്ട്രേറ്റായിട്ട് വെക്കാതെ ഇതേപോലെ തിരിച്ചൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മുടെ തുണി ഉണ്ടല്ലോ അതൊന്നിത്തിരി തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തു വന്നാൽ അതേപോലെ തന്നെ ഇതുപോലെ ഒരേ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നാല് വശങ്ങളെത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രില്ല് നേരെ വെച്ച് ഇതുപോലെ തയ്ക്കാതെ ഒന്ന് ചെരിച്ചു വെച്ച് ഞാനിപ്പോൾ ഈ കാണി നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക നാല് വശത്ത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ നേരെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ കോട്ടൻ തുണിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയൊന്നും നീങ്ങിപ്പോകാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഇടുന്നത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അപ്പോൾ ഒരു കാണിച്ച് തരാം നമ്മൾ ഈ ഫ്രില്ല് ഇതേപോലെ തന്നെ കിടക്കണം നല്ല ഭാഗത്തേക്കായിട്ട് തിരിച്ച് വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കരുത് ആ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ വയ്ക്കുക ഇങ്ങോട്ടായിട്ട് മറിച്ചിട്ട് കൊടുക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ഭാഗം അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല വശം ചേർത്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ വേറൊരു ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അരിക വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗവും ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ അരികവശം നമ്മൾ ഫ്രില്ലിട്ട ഭാഗം ഉണ്ടല്ലോ അത് കാലിഞ്ചി വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് വേണം വലിയ പീസ് വരാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കാലിഞ്ചി വിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശം എടുക്കാം ഇതുപോലെ നമ്മൾ നല്ല വശം പുറത്തേക്കായിട്ട് എടുക്കുക അതിൻ്റെ എല്ലാ അരികവശങ്ങളും നല്ല കൈ വച്ചിട്ട് തന്നെ അത് അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് അങ്ങനെ പുറത്തേക്കായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്പില്ലൊക്ക അവർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണത് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതേപോലെ തന്നെയാണ് ഫ്രില്ലിടുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ് വലുപ്പം കൂട്ടം കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്ലെയിൻ തുണിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ നമുക്കതിൽ ഒന്നാടി ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം